ഓണം പ്രമാണിച്ച് അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളും, പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും മിക്ക പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി എല്ലാ വണ്ടിക്കും മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ എന്ത് കൊടുക്കാൻ പറ്റും? നമ്മൾ കൊടുക്കുന്ന വണ്ടിക്ക് എന്താ വെച്ചാൽ നിലവിലൊരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഫുള്ള് വർക്ക് എടുത്ത് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് ജില്ലയാണെങ്കിലും വണ്ടി ഒന്ന് ഡെലിവറി തരുന്നതായിരിക്കും വിശ്വസ്തോടെ. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ താഴെ ഒരു കിടലൻ ഡോമിനോർ എടുക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ആനക്കിഴം 2 wheels യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണുള്ളത്. നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഇക്കടെ പേര് മുഹമ്മദ് ഫൈസ്. മുഹമ്മദ് ഫൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ആദ്യമേ പറയുന്നു മലപ്പുറം ജില്ലയിലാണുള്ളത്. പിന്നെ പറയുന്നു എല്ലാ ജില്ലയിലും പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും ഷോറൂമിൽ ഏതെങ്കിലും ജില്ലയിൽ ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ഇപ്പൊ മലപ്പുറം ജില്ലയിലെ ആനക്കിഴം അല്ലേ? കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു. കറക്റ്റ് ലൊക്കേഷൻ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം റൂട്ടിൽ ആനക്കിഴം. മലപ്പുറം മഞ്ചേരി 2.5 കിലോമീറ്റർ ഡിഫറൻസ്. മഞ്ചേരി ജംഗ്ഷനിൽ 2.5 കിലോമീറ്റർ മലപ്പുറം റൂട്ടിൽ റോഡ് സൈഡ് തന്നെയാണ്. അപ്പോ വേറെന്താ പറയാനുള്ളത്? ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവോ? ഓണത്തിന് ഓഫർ നടക്കുന്ന സമയമാണല്ലോ. ഓണം പ്രമാണിച്ച് അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളും, പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും മിക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓഫറും കാര്യങ്ങളും എന്താണെന്ന് നമ്മൾ വണ്ടി പരിചയപ്പെടുമ്പോ ഇടക്ക് പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ ലൊക്കേഷൻ ആനക്കിഴ വരുന്നത്. വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികളെല്ലാം ഉണ്ട്. ഇത് കൂടാതെ കുറച്ച് വണ്ടികൾ വരാനുണ്ട്. ഇപ്പൊ ഉള്ള വണ്ടികൾ ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ അറേഞ്ച് കൊടുക്കാൻ പറ്റുമോ? ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം ആക്ടീവ 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. മലപ്പുറം വണ്ടിയാണ്. കേൽപത്ത് രജിസ്ട്രേഷൻ. കേൽപത്ത് മലപ്പുറം. കിലോമീറ്റർ എത്ര ഉണ്ടാവും ഏകദേശം? ഇത് 78,000 തിരിക്കുക കാര്യമൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ലാസ്റ്റ് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് ലാസ്റ്റ് 35 ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ഡിഫറൻസ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 35 ചോദിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഒരു 33 നടക്കോ? കൊടുക്കാം. ഏകദേശം 33 കൊടുക്കും. പിന്നെ ആക്സസ് 125 2016 മോഡൽ തന്നെ. കിലോമീറ്റർ 88,000. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 29 രൂപ കൊടുക്കാം. 29,000 2019 മോഡലാണ്. ഇത് നമുക്കൊരു 38 രൂപ കൊടുക്കാൻ കഴിയും. 38,000 രൂപ കൊടുക്കാം. 2019 ഫിനാൻസ് കിട്ടുമല്ലോ. കൊടുക്കാം. നമുക്കൊരു 10-15 രൂപ ഒക്കെ മുടക്കിയ ബാക്കി ഡൗൺ പേയ്മെന്റ്. ഇത് ഏതായിരുന്നു ഇയർ? 2000? ഇത് 2016. ഇതിനും കിട്ടും ഫിനാൻസ്? ഇതിന് സാധാ ഫൈനാൻസേ കിട്ടുള്ളൂ. കമ്പനി ലോൺ ചെയ്യാൻ കഴിയില്ല. ഫിനാൻസിന്റെ ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വേണ്ടിയെടുക്കുക? ഫിനാൻസിന് നമുക്ക് സാധാ സേർട്ട് ഫൈനാൻസ് ആണെങ്കിൽ ചെക്ക് ലീഫ് മാത്രം മതി. നോർമൽ ആണെങ്കിൽ ബാങ്കിന്റെ ആണെന്നുണ്ടെങ്കിൽ ചെക്ക് ലീഫ് വേണം. പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണം. ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ അതൊക്കെ ഒരു നികുതി ഷീറ്റിന്റെ കോപ്പി വെച്ച് കൊടുക്കണം. അതും വേണ്ടി വരും. ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോ രണ്ട് ആക്റ്റീവ് ഇരിക്കുന്നുണ്ടല്ലോ. 2021 6G 22,000 kilometer. നമുക്കിത് മാക്സിമം ഓഫർ ആയിട്ട് കൊടുക്കണം. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 71 രൂപ കൊടുക്കാം ലാസ്റ്റ്. 71 രൂപ. എന്നാലും എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും? ചെറുതായിട്ട്. ഓക്കെ, അതാണെങ്കിൽ 6G തന്നെയല്ലേ? 2021 തന്നെ. 2021 നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 70 രൂപ കൊടുക്കാം. 70,000 കൊടുക്കാൻ പറ്റും. കിലോമീറ്റർ എത്രയാണെന്ന് നോക്കി. 25,000 കിലോമീറ്റർ ആണ്. വേറെ ഭാഗതകളും പിന്നെ നമുക്ക് പറയാനുള്ളത് ഓഫറും കാര്യങ്ങളോട് പറഞ്ഞാൽ ഓണത്തോടനുബന്ധിച്ച് ഓൾറെഡി എല്ലാ വണ്ടിക്കും മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ എന്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് ടാങ്ക് ഫുൾ ടാങ്ക് എണ്ണ കൊടുക്കാം. ഫുൾ ടാങ്ക് എണ്ണ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും അതിന്റെ ഡേറ്റ് വല്ലതും ഉണ്ടോ? അത് നമുക്ക് ഓൺ ഓഫർ പ്രമാണിച്ച് നമുക്ക് സെപ്റ്റംബർ ഈ മാസം ലാസ്റ്റ് 30 വരെ നമുക്ക് കൊടുക്കാം. അതായത് സെപ്റ്റംബർ, അതായത് 2024 സെപ്റ്റംബർ 30 വരെ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്കാണ് സ്പെഷ്യൽ ഓഫർ. വരുമ്പോ പറയാട്ടോ വീട് കണ്ടിട്ടാണെന്ന്. അങ്ങനെയുള്ളവർക്ക് എല്ലാ വണ്ടിക്കും ഫുൾ ടാങ്ക് പെട്രോള്, അത് സ്കൂട്ടർ ആയാലും ബുള്ളറ്റ് ആയാലും ഏത് വണ്ടി എടുത്താലും ഫുൾ ടാങ്ക് പെട്രോള്. അത് കൂടാതെ എല്ലാ വണ്ടിക്കും മാക്സിമം റേറ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എഫ്സിയുടെ ഡീറ്റെയിൽ പറയുന്നില്ല. ഇത് 2017 മോഡലാണ്. 2017 മോഡൽ ക്ലീൻ വണ്ടിയാണ്. അതെ, നല്ല വണ്ടിയാണ്. കുഴപ്പങ്ങളൊന്നും കാണാനില്ല. ടയറൊക്കെ പുതിയതാണല്ലോ. അതെ, അതൊക്കെ ക്ലിയറാ. ഓക്കെ, നമുക്ക് ഇത് എത്രയും കൊടുക്കാൻ പറ്റുക? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 60 രൂപ കൊടുക്കാം. 60,000 രൂപ.
നോർമൽ ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഇവിടെ. അത്യാവശ്യം പൾസർ ഡിമാൻഡുള്ള സ്ഥലമാണോ? അപ്പൊ റേറ്റ് എങ്ങനെ വരും ഇതിന്? ഇത് 2017 2017 മോഡല്. നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 52 രൂപ കൊടുക്കാം. 52,000 രൂപ ഒരു 15 ഡൗൺ പേയ്മെന്റ് ഒക്കെ. അതെ 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 കൊടുക്കാം. ഇതാണെങ്കിലാ? ഇത് 2015 മോഡലാണ്. 2015 മോഡല്. അതെ, നമുക്ക് എല്ലാത്തിനും നമ്മൾ പറഞ്ഞേക്കാട്ടും ചെറിയ പൈസ നമുക്ക് എന്തായാലും കുറച്ച് കൊടുക്കാൻ കഴിയും. നമ്മളൊരു നോർമൽ ചോദിക്കുന്ന വരെ നമ്മൾ ഇങ്ങോട്ട് പറയണത്. പിന്നെ പാർട്ടി വന്ന് നമുക്ക് ചെറിയ ബാർഗൻ ചെയ്തിട്ട് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ റേറ്റ് കേട്ടിട്ട് റേറ്റ് കൂടുതലാണെന്ന് കമന്റ് ചെയ്യണ്ട. നമ്മൾ നോർമലി ഒരു റേറ്റാ പറയുന്നത്. പിന്നെ അത് കൂടാതെ ഇക്കാനോ കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും. പിന്നെ അത് കൂടാതെ ഓണത്തിന്റെ സ്പെഷ്യൽ ഫുൾ ടാങ്ക്. പിന്നെ നമ്മൾ കൊടുക്കുന്ന വണ്ടിക്ക് എന്താ വെച്ചാൽ നിലവിലൊരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതെ അതെ, ഫുള്ള് വർക്ക് എടുത്ത് ക്ലീൻ ആക്കിട്ട് കൊടുക്കണം. എന്റെ കളഞ്ഞ നമ്മളെ വർക്ക്ഷോപ്പ് ആണ്. തൊട്ടപ്പുറത്ത് വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും വണ്ടി നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് തൊട്ടപ്പുറത്ത് ചെക്ക് ചെയ്യാം. ഇനിയിപ്പോ തൊട്ടടുത്ത് വന്ന് ചെക്ക് ചെയ്യാൻ പ്രശ്നം ഉണ്ടെങ്കിൽ പുറത്തു പോയി ചെക്ക് ചെയ്തിട്ട് അതിലെന്താ കംപ്ലൈന്റ് പറയാം. നമ്മൾ ഇവിടുന്ന് ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ഡെലിവറി കൊടുക്കാറുണ്ട്. അതായത് വണ്ടി പക്കയായിട്ട് കൊടുക്കുള്ളൂ, പണിയുള്ള വണ്ടികളൊന്നും നമ്മൾ കൊടുക്കാറില്ല. ഇതുവരെ അങ്ങനെ പ്രശ്നമില്ല. അപ്പോ ഈ വണ്ടി ആണെങ്കിലോ 2017 മോഡൽ എത്ര രൂപ? ഇത് നമുക്ക് 50 രൂപ കൊടുക്കാം. ഇത് 50,000 കൊടുക്കാം. ഈ വണ്ടി ആണെങ്കിലോ ഇത് 2016 കിലോമീറ്റർ എത്ര ഉണ്ടാവും? ഇത് കിലോമീറ്റർ ഇത് ഏകദേശം ഒരു 35-40 കിലോമീറ്റർ ഓടി വണ്ടികളാണ്. ഇതെല്ലാം പക്കയല്ലേ? കറക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 46 രൂപ കൊടുക്കാൻ കഴിയും. 46,000 രൂപ. ഇനിയുള്ളത് തണ്ടർബേഡ് 350 അല്ലേ? അതെ അതെ. അതേതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡല്. നമുക്ക് മാക്സിമം എന്തൊരു ഓഫർ റേറ്റ് കൊടുത്താലോ? ഇത് നമുക്ക് ഒരു 75 രൂപ കൊടുക്കാം. 75 രൂപ മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഓഫറാണോ? ഓഫറാണ് വെച്ചാൽ നമുക്ക് ആ റേറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. നമുക്ക് വലിയ വണ്ടിയാണ്. നല്ല വണ്ടിയല്ലേ? നല്ല വണ്ടിയാണ്. 2017 മോഡൽ. ഫിനാൻസും കിട്ടും? ആ, ഫിനാൻസും. ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുമോ? 10 രൂപ ഡൗൺ പേയ്മെന്റ് നല്ല പാർട്ടി ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ബാക്കിലേക്ക് വരുമ്പോ വീണ്ടും ഒരു തണ്ടർബേഡ് ഇരിക്കുന്നുണ്ടല്ലോ. അത് ഇത് 2015 മോഡൽ, സിംഗിൾ ഓണർ ആണ്. 2015 മോഡൽ സിംഗിൾ ഓണർ ആണ്. ഓണർഷിപ്പ് ഞാൻ ഡോക്ടർ യൂസ് ചെയ്തതിന് വണ്ടിയാട്ടോ. ഡോക്ടർ യൂസോ? അതെ. ഓക്കെ ഓക്കെ. അതായത് നമ്മൾ കാറ് പരിചയപ്പെടുമ്പോ ഡോക്ടർ സ്റ്റിക്കർ അടിക്കാറുണ്ട്. സ്റ്റിക്കർ വല്ലതും ഉണ്ടോ? ഇല്ല, സ്റ്റിക്കർ ഇല്ല. നമുക്കൊരു സ്റ്റിക്കർ അടിക്കാം അല്ലേ? അതെ അതെ. അല്ല, ഇത് കറക്റ്റ് ആണ്, നമ്മൾ വെറുതെ പറഞ്ഞല്ലോ. അത് കറക്റ്റ് ആണ്. 2014 2014 അത്യാവശ്യം ഡിമാൻഡുള്ള എഫ് സി ആണ്. ഇവിടെ നമ്മുടെ മലപ്പുറം ഏരിയയില് ഡിമാൻഡ് എഫ് സി V2 ആണ്. പക്ഷെ ഞങ്ങളുടെ എറണാകുളത്ത് പറയുകയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ്. അപ്പൊ നമുക്ക് അത് എത്രയും കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 39 രൂപ കൊടുക്കാം. 39 രൂപ ഇത് നമ്മുടെ ഫുൾ ടാങ്ക് പെട്രോൾ എല്ലാ വണ്ടിയും കൊടുക്കണം. പിന്നെ വേറെ കാര്യം ചോദിക്കാൻ പറഞ്ഞു, നമുക്ക് ഡെലിവറി ഓപ്ഷൻ വല്ലതും ഉണ്ടോ? എങ്ങനെ വേറെ ജില്ലയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് വണ്ടി കൊണ്ടി കൊടുക്കാനുള്ള ഓപ്ഷൻ അങ്ങനെ? നമുക്ക് സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നവർക്ക് നമുക്ക് ഇവിടുന്നാണെങ്കിൽ നമുക്ക് ഇവിടെ ട്രെയിൻ കയറ്റാനുള്ള സൗകര്യം ഉണ്ട്. നിലമ്പൂരിൽ നിന്ന് നമുക്ക് അവനെ അങ്ങനെ ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുക്കും. കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലീൻ ആയി കഴിഞ്ഞാൽ
വീഡിയോ കണ്ട് എറണാകുളത്ത് വന്നെന്ന് വിചാരിക്കും. വന്നു കഴിഞ്ഞ് വണ്ടി ഓടിച്ച് ഇഷ്ടപ്പെട്ടു, ആൾക്ക് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എറണാകുളം നമുക്കാണെങ്കിൽ വണ്ടി എത്തിക്കണം, അതിന് പയ്യന്മാർക്ക് ചെറിയ നോർമലി എനിക്ക് ഇവിടെ മനസ്സിലായത് മലപ്പുറത്ത് എല്ലാ സ്ഥലത്തും ഇതുപോലെ പയ്യന്മാരുണ്ട് സെറ്റായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് ജില്ലയാണെങ്കിലും വണ്ടി ഒന്ന് ഡെലിവറി ആയിരുന്നായിരിക്കും വിശ്വസത്തോടെ എല്ലാം സെറ്റായി. പക്ഷെ നിങ്ങൾ വന്നിട്ട് വണ്ടി ഓടിച്ച് നോക്കണം, വണ്ടി ഓടിച്ച് നോക്കി അപാകതകളൊന്നും അപാകതകളൊന്നും ഇല്ലാന്ന് സെറ്റാക്കിയ ശേഷം പറയുകയാണെങ്കിൽ നമ്മൾ പൈസ എല്ലാം കൊടുത്ത ശേഷം നമ്മൾ എത്തിച്ചേരും. വണ്ടി വന്ന് ഓടിച്ചു നോക്കണം കേട്ടോ. അതിനുശേഷം പിന്നെ കംപ്ലൈന്റ് ഒന്നും കാര്യമില്ലല്ലോ. അപ്പൊ NS 2018 മോഡൽ. 2018 മോഡല്, എത്ര കൊടുക്കാം? നമുക്ക് ലാസ്റ്റ് 79 രൂപ കൊടുക്കാം. 79,000 രൂപക്ക് കൊടുക്കാം. ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 75 നടക്കോ? 75 രൂപ കൊടുക്കാൻ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണോ? അതെ അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടിക്ക് അപാധകളും കാണാനില്ല, ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? റേറ്റ് പറഞ്ഞതാണ്, റേറ്റ് പറഞ്ഞതാണ്. ഫിനാൻസിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ 15 രൂപ ഫിനാൻസ് നമുക്ക് ഇത് കമ്പനി ഓൺ ചെയ്യാൻ 10 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്ത് നമുക്ക് 10,000 ഡൗൺ പേയ്മെന്റിൽ കിടില. അതെ അതെ. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല? ഇല്ലല്ലോ, വേറെ ഒന്നും പറയാനില്ല. ജാവ ആണെങ്കിൽ ജാവ ഇത് 2019 മോഡലാണ്. 2019 നമുക്ക് ഓണാക്കി കാണിച്ചാലോ? അതെ, സ്റ്റാർട്ട് ആക്കിയാ. സ്റ്റാർട്ട് ആക്ക്. നമുക്ക് ഇതിന്റെ കീ ഇവിടെയാണ് വരുന്നത്. ജാവയുടെ കേസ് പറയണെങ്കിലേ ഇത് സിംഗിൾ ഓണർ ആണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്രയാണ്? 27,000 കിലോമീറ്റർ. ജാവ അത്യാവശ്യം 42 ഫാൻ ബേസ് ഉള്ള വണ്ടിയാണല്ലോ. രണ്ടാമത് ഇവര് ലോഞ്ച് ചെയ്തപ്പോ ഏറ്റവും കൂടുതൽ പോയ വണ്ടി ഈ ഒരു 42 ഒക്കെ അത്യാവശ്യം പോയിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കിത് എത്രയും കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 95 രൂപ കൊടുക്കാം. 95 രൂപ. 2019 മോഡൽ 95 രൂപ. അത്യാവശ്യം നല്ലൊരു ഡീലാണെന്ന് എനിക്ക് തോന്നുന്നു. പൊതുവെ നമ്മുടെ എറണാകുളത്തേക്ക് ഇതിന് അത്യാവശ്യം റേറ്റ് വരാറുണ്ട്, നമ്മൾ താത്തേനെ കൊടുക്കുന്നത്. ഇതിന് ഫിനാൻസ് കിട്ടുമ്പോൾ ഒരു 15 രൂപ 20 സെറ്റാക്കാൻ കിട്ടുന്ന വണ്ടിയാണ്. അപ്പൊ അടുത്തത് ബുള്ളറ്റ്. ഈ ബുള്ളറ്റ് നമുക്കൊരു സ്പെഷ്യൽ ഓഫർ കൊടുത്താലോ? ആയിക്കോട്ടെ. 2018 അല്ലേ? അതെ അതെ, 2018 മോഡല്. ഗുഡ് കണ്ടീഷൻ കിടിലം ബുള്ളറ്റ്. ഇത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. സീറോ ഡൗൺ പേയ്മെന്റ് ബുള്ളറ്റ് എടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി ഉള്ള വണ്ടി ഉണ്ട്. സിവിലും കാര്യ കറക്റ്റുള്ള പാർട്ടിയാണ് തന്നെ നമുക്ക്. അത്യാവശ്യം ട്രാക്കുള്ള ആളാണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ്, ഒറ്റ പൈസ കൊടുക്കണ്ട, വരാ, ലോൺ അപ്ലൈ ചെയ്യാ, വണ്ടിയായിട്ട് പോവാ. അപ്പൊ നമുക്ക് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര? ഇത് നമുക്കൊരു 97 രൂപ കൊടുക്കാം. ലാസ്റ്റ് 97,000 രൂപ. പിന്നെ ഇതിനകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ എന്ന് പറഞ്ഞാൽ ഇത് 12 ലിറ്റർ, അതായത് ബുള്ളറ്റിന്റെ ഫുൾ ടാങ്ക് പെട്രോൾ എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 1,400 രൂപ വരും അതിന്റെ റേറ്റ് അനുസരിച്ച്. അപ്പൊ ഫുൾ ടാങ്ക് എണ്ണയും സീറോ ഡൗൺ പേയ്മെന്റ് ഉള്ള വണ്ടിയാണ്. ഇതിനകത്ത് ഫുൾ ടാങ്ക് ഇല്ല കേട്ടോ, ഞങ്ങൾ അടിക്കും, അടിച്ചു കൊടുക്കും പറയണെങ്കിൽ കേട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് കരസ്ഥമാക്കിക്കോ. ഇങ്ങോട്ട് വരുമ്പോ ഡോമിനോർ 2018 മോഡല്. 2018 മോഡൽ. ടയർ മാറ്റി കൊടുക്കാൻ പറ്റുമോ? അത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടയർ ചേഞ്ച് ചെയ്ത് എത്രയും കൊടുക്കും? ടയർ ചേഞ്ച് ചെയ്ത് എത്രയും കൊടുക്കും? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 97 രൂപ കൊടുക്കാം. 97 രൂപ കൊടുക്കാം. 97,000 രൂപ കൊടുക്കാം. 400 അല്ലേ? അതെ, 400. ഓക്കെ ഓക്കെ. ഡോമിനോർ 400. 2018 മോഡല് 97,000 രൂപ. അതായത് 1,00,000 രൂപ താഴെ ഒരു കിടലൻ ഡോമിനോർ ഫിനാൻസും കിട്ടും. ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ നമുക്ക് കമ്പനി ലോൺ ചെയ്ത് കൊടുക്കാം. കമ്പനി ലോൺ ചെയ്ത് കൊടുക്കാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി ഇത് V3 അല്ലേ? അത് V3. അത് 2019 മോഡലാണ്. 2019 മോഡൽ കിടലൻ V3 ഇരിക്കുന്നുണ്ട്. ടയർ കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. ടയർ ഒന്നും മാറ്റാനില്ല, ടയറാണ്. പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല വണ്ടിയാ. നമുക്കത് എത്രയും കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 1,27,000 കൊടുക്കാം. എന്തെങ്കിലും 1,27,000 രൂപ കൊടുക്കാം. അതെ, എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് തെറ്റാക്കാം. അതെ അതെ, 28,000 ഓട്ടം. 28,000 ഓട്ടം. എല്ലാവരും കമ്പനി സർവീസ് അല്ലേ? അതെ, കമ്പനി സർവീസ്. അതിന്റെ സെക്കൻഡ് ഓണർ ആണ്, അതുകൊണ്ട് നമുക്ക് കറക്റ്റ് പറയാനായി കറക്റ്റ് അറിയില്ല. നമുക്ക് ഇവിടെ വേറെ കൊണ്ടു തന്നതായതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് പാർട്ടിന്ന് എടുത്തതല്ല. ഓക്കെ, അതായത് 27,000 കിലോമീറ്റർ. 28,000. 28,000 കിലോമീറ്റർ ആണ് പറയുന്നത് സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. 2019 മോഡൽ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 1,27,000 ആണ്. എന്തെങ്കിലും ചെറുതായിട്ടും കുറച്ച് ഒരു 1,25 കൊടുക്കും. അപ്പൊ 1,25 ഫുൾ ടാങ്ക് എണ്ണ അതാണ് ഇപ്പോ ഓഫർ. ഓണം പ്രമാണിച്ചുള്ള ഓഫറാണ്, 30-ാം തീയതി വരെ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. ഇത് V2. ഇത് V2. 2017 മോഡൽ V2. V2 ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കിട്ടാനില്ല. എറണാകുളത്താണെങ്കിലും മറ്റു സ്ഥലത്താണെങ്കിലും കിട്ടാനില്ല.
നമ്മുടെ ഒരെണ്ണം വന്ന് പെട്ടിട്ടുണ്ട്. വന്ന് പെട്ടിട്ടുണ്ട്. എത്രയും കൊടുക്കും ഇത്? നമുക്ക് ലാസ്റ്റ് 75 രൂപ കൊടുക്കാം. ലാസ്റ്റ് 75? 75 എന്നൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും നമ്മൾ ചോദിക്കുന്ന ഒരു നോർമൽ റേറ്റ് ആണ്. അതിന് നമ്മൾ എന്തെങ്കിലും 1000-2000 ഒക്കെ ഏതുണ്ടെങ്കിലും കുറച്ച് കൊടുക്കും. അതായത് ആദ്യമേ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടെങ്കിൽ നമ്മളൊരു റേറ്റ് പറയും. അപ്പൊ ആര് വന്നാലും ഏത് കച്ചവടക്കാരായാലും ആ റേറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. അത് കൂടാതെ നമ്മുടെ സ്പെഷ്യൽ ഓഫറും ഉണ്ട്. നിങ്ങൾ ഈ റേറ്റ് കേട്ടിട്ട് അയ്യോ വില കൂടുതലാ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ല, കാര്യമില്ല എന്നല്ല, അങ്ങനെ പറയുമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾക്ക് വിള്ളു വൃത്തിയാക്കി വെച്ചാൽ നമ്മൾ എടുത്ത മാർക്ക് നമ്മൾ വണ്ടി കൊടുക്കില്ല. ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 8 രൂപ 5 രൂപ 10 രൂപ നമുക്കറിയാം. ഉദാഹരണം, പല ആൾക്കാരും മോലക്സ് റേറ്റ് ആണ് പലരും കമ്പയർ ചെയ്യുന്നത്. മോലക്സ് വണ്ടി ആകുമ്പോ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന വണ്ടികളെ കൊടുക്കുമ്പോ ഫുള്ളി സെറ്റപ്പ് ആക്കി പോളിഷും ചെയ്ത് കൊടുക്കില്ല. അപ്പൊ ഏകദേശം ഒരു 5-10 രൂപ വ്യത്യാസം കാണിക്കാം ചില വണ്ടികൾക്ക്. അതായത് ഈ വണ്ടിക്ക് ഈ ഒരു രീതിയിൽ തിളങ്ങിയിരിക്കുന്നത് അത്യാവശ്യം നമ്മള് ഫണ്ട് ഇറക്കിയിട്ടാണ്. ആ ഒരു ഫണ്ടിന്റെ റേറ്റാ വരുന്നത്. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി എല്ലാം കൊടുക്കുന്നതായിരിക്കും. ചെയിൻ സോക്കറ്റ് വരെ നമ്മൾ മാറ്റിക്കാണ്ട് കൊടുക്കണ്ട. ചെറിയ സൗണ്ട് കാര്യം ഫുള്ള് നമുക്ക് രണ്ട് ദിവസം നമുക്ക് അവർക്ക് എഞ്ചിൻ വാറന്റി നമുക്ക് കൊടുക്കും. അവര് 2 ദിവസം നമുക്ക് ഓടിച്ചു നോക്കി അറിയാലോ എന്താ അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. 2 ദിവസം നമ്മള് എഞ്ചിൻ വാറന്റി കൊടുക്കും. മറ്റുള്ള പിന്നെ ബോഡിക്കൊന്നും വരാറൊന്നുമില്ല. പിന്നെ ഓൾറെഡി ഓയിൽ ചേഞ്ച് മാറ്റിയിട്ടാണ് അത്. ഓൾറെഡി നമ്മള് എല്ലാ വണ്ടിയും നമ്മള് ഈ വർക്ക്ഷോപ്പിൽ നമ്മൾ അവിടെ കയറ്റിട്ട് ഫുള്ള് ചെക്കപ്പ് നടത്തിയിട്ട് നമ്മള് ഫുൾ ക്ലിയർ ആക്കിട്ട് നമ്മൾ കൊടുക്കും. അതായത് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അതെ, ഒരു വണ്ടിക്ക് പോകാൻ കാര്യങ്ങൾ എഞ്ചിൻ പണി വർക്ക് അല്ലെങ്കിൽ വേറെ ടൈമിംഗ് ചെയിൻ്റെ അടി വേറെ അങ്ങനത്തെ സൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫുൾ ഗ്യാരണ്ടി. കാരണം നമ്മൾ ഇവിടുന്ന് ഫുള്ള് വർക്ക് എടുത്തിട്ട് നമ്മള് ക്ലിയർ ആക്കിട്ടാ കൊടുക്കണം. അതായത് ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം. പിൻകേസ് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് റെഡി ആക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും പറയണ്ടോ? വേറെ ഒന്നും പറയാനില്ല. അപ്പൊ നമ്മളും ഇതുപോലെ മലപ്പുറം വന്നപ്പോ ജസ്റ്റ് ഇക്കാനം ഒന്ന് കണ്ടു. അപ്പൊ ഇക്ക പറഞ്ഞു വീഡിയോ എടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് നമുക്ക് വണ്ടി കുറച്ച് കുറവായിരുന്നു. അതിനുശേഷം നമ്മൾ വണ്ടി തന്നെ ഫില്ലാക്കിയാണ് എടുത്തത്. എന്നാലും കുറച്ച് വണ്ടികൾ ഉള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഇതിൽ ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് സെറ്റ് ആയി കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ ഡ്യൂക്ക് നമുക്ക് ഒരു കുറവ് പോലെ എനിക്ക് തോന്നിയായിരുന്നു. പാർക്കിംഗ് ഡ്യൂക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതായത് ഇവിടെ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് അറിയാത്തോണ്ട് ഈ മഞ്ചേരി ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വണ്ടി ഷോപ്പ് ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ആരെ വിളിച്ചാലും വണ്ടി അറേഞ്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. ലൊക്കേഷനും കാര്യങ്ങളും ആനക്കയം കമ്മ്യൂണിറ്റി ആള് അക്ഷയ സെന്ററിന്റെ പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പോ ഡെലിവറി എല്ലാം ചെയ്യാം നമുക്ക് എല്ലാവർക്കും. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ പറയാനുള്ളത്. നമ്മുടെ ഓഫറും കാര്യങ്ങളും മറക്കണ്ട. പാർട്ടിക്ക് ഞായറാഴ്ച ഒഴിവുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അവർക്ക് സൗകര്യത്തിന് നമുക്ക് വേണമെങ്കിൽ തുറന്നുതന്നെ വണ്ടി കാട്ടി കൊടുക്കുക. അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സൺഡേ ഓപ്പൺ അല്ല? അല്ല അല്ല, ശനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വണ്ടി കാട്ടി വിളിച്ചിട്ട് വന്നാൽ നമുക്ക് സെറ്റ് ആയി കൊടുക്കാം. ആ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഇക്കട വീട് തൊട്ടടുത്താണ്. അതെ അതെ, എന്റെ വീട് അടുത്തല്ല, നമ്മുടെ സ്റ്റാഫിന്റെ അടുത്താണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് വരാൻ ഞായറാഴ്ചയാണ് നിങ്ങൾക്ക് കംഫർട്ട് എങ്കിൽ സൗകര്യം എന്നാണെങ്കിൽ നമ്മൾ അന്ന് വണ്ടി അറേഞ്ച് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ അവധിയാണെങ്കിലും, കാരണം അങ്ങനെ ഒരുപാട് കസ്റ്റമർ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഷോപ്പ് കൂട്ടിയിട്ടൊക്കെയാണെങ്കിൽ നമ്പർ വിളിച്ചാൽ മതി, വന്നിട്ട് സെറ്റ് ആക്കുന്നതായിരിക്കും. ഇനി വീഡിയോ ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഞായറാഴ്ച ഒഴിവുള്ള ആൾക്കാരുണ്ടാവും. ഞായറാഴ്ച നമുക്ക് ഞായറാഴ്ച ഡിലേ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് തന്നെ പറയാനുള്ളത്. നമ്മുടെ ഓഫറും കാര്യങ്ങളും മറക്കണ്ട. 2024 September 30 വരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് ഫുൾ ടാങ്ക് പെട്രോള് ഏത് വണ്ടി എടുത്താലും പിന്നെ മാക്സിമം റേറ്റ് എല്ലാം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എന്ന് പറയാനുള്ളത്. പുതിയൊരു വാഹന സംബന്ധമായ വീഡിയോ ആയിട്ട് വരുന്നൊരു ബൈ കൊടുത്താലോ. ഓക്കെ, ബൈ ബൈ ബൈ.